ശാസ്ത്ര കേരളം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കൂട്ടുകാർക്ക് മികവുറ്റ പഠനത്തിന് ഒരു കൈത്താങ്ങ്. അധിക വായനയ്ക്കും പുത്തനറിവുകൾക്കുമായി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഒരുക്കുന്ന വിജ്ഞാന ചെപ്പ് ശാസ്ത്ര കേരളം. ആകാശ സീമകളിലേക്കും അണുവിൻ്റെ ഉള്ളറകളിലേക്കും എത്തി നോക്കാൻ, പ്രകൃതിയെ അറിയാൻ ശാസ്ത്ര പഠനത്തിന് കൂട്ടുകാർക്കൊരു വഴികാട്ടി ശാസ്ത്ര കേരളം. വായിക്കുക, വരിക്കാരാവുക. ഒറ്റപ്രതി 15 രൂപ. വാർഷിക വരിസംഖ്യ 150 രൂപ. മണി ഓർഡറോ DDO അയക്കേണ്ട വിലാസം: മാനേജിംഗ് എഡിറ്റർ ശാസ്ത്ര കേരളം, ചാലപ്പുറം PO, കോഴിക്കോട് 673002. സാഗരെ, സാഗർ, വേഗം വാ. മുറ്റത്ത് ചീവീടിന്റെ വലിയ ശബ്ദം. അപ്പോ മുത്തശ്ശി പറയുക, നീ കേട്ടില്ലേ ആ തള്ള ചീവീടിന്റെ കരച്ചില്? അതെന്തിനാ കരയുന്നേ? കരഞ്ഞു കരഞ്ഞു വയറ് പൊട്ടിയ കുഞ്ഞു പുറത്ത് വരിക. എന്നിട്ട് അതോ അതെ തള്ള ചീവീട് ചത്തുപോകും. അല്ല പാറു, എന്റെ അമ്മയാ എനിക്ക് അത് കാണിച്ചു തന്നു. മുത്തശ്ശിയുടെ അമ്മയോ? അതെ. അത് ശരിയാണോ? എനിക്ക് തോന്നുന്നില്ല. ഏ, തള്ളച്ചി വീട് ചാവുന്നു. നമ്മളിതുവരെ അങ്ങനൊന്നും പഠിച്ചിട്ടില്ലല്ലോ. ഉണ്ടോ? എനിക്കും ശരിയാന്ന് തോന്നുന്നില്ല. പക്ഷേ വയറു പൊട്ടിയ അമ്മച്ചി വീടിനെ മുത്തശ്ശി കാണിച്ചു തന്നു. നീ സൂക്ഷിച്ചു നോക്കിയോ? ഞാൻ ശരിക്കും നോക്കി. പുറമേ കനം കുറഞ്ഞ തെളിയ, അകം പൊള്ളയാ. വയറിന്റെ ഭാഗത്ത് നീളത്തിലുള്ള ഒരു തുള കാണാം. എവിടെയാ? വാ. പിളർന്ന വയറുമായിട്ട് പാവം. എന്താ രണ്ടുപേരും കൂടി പരിപാടി? ഇതെന്താ നിന്റെ കയ്യില്? പീപ്പിയോ? അല്ല പൂക്ക, ഇതങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നേ? അത് നിങ്ങൾ തന്നെ പറ. ആ പേപ്പറിന്റെ അറ്റം അനങ്ങുമ്പോണ്ടാവുന്ന ശബ്ദമാ അത്. മിടുക്കി, അത് ശരിയാ. പേപ്പർ അനങ്ങിയ ശബ്ദം കേക്കൂ. കുഴലിന്റെ ഉള്ളിൽ കൂടെ വരുന്ന വായു
പേപ്പറിനെ ചലിപ്പിക്കുമ്പോഴാ ശബ്ദം കേൾക്കുന്നേ. അതിനാണ് കമ്പനം എന്ന് പറയുന്നത്. എന്താണ് കമ്പനം? സാവറേ, ചിത്തു ചേച്ചി എവിടെ? ഹായ് ദേവു. ഹായ്. എന്താണ് രണ്ടുപേരും കൂടി? ഞായറാഴ്ച യുവസമിതിയുടെ പഠന ഗ്രൂപ്പ് കൂടുന്നുണ്ടല്ലോ, അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നതാ. എന്താ രണ്ടുപേരും കൂടെ ഒരു ഗൂഢാലോചന? അപ്പൊ ജീവിയുടെ അങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നേ? കൊള്ളാം, നല്ല ചോദ്യം. നിങ്ങൾ ജീവിയുടെ കണ്ടിട്ടുണ്ടോ? നാളെ ഞങ്ങളുടെ വീട്ടില് ജനലിന്റെ അരികിൽ നിന്ന് കിരു കിരു കിരാന്ന് ഇത്തിരി കഴിയുമ്പോ ഉറങ്ങാൻ തുടങ്ങുമ്പോ പിന്നെ നോക്കിയിട്ട് കാണാനൊന്നും ഇല്ലാനും. ചിറകുകൾ കൂട്ടിയൊരുമയാ ചീവിടുകൾ ശബ്ദം ഉണ്ടാക്കുന്നത്. ഇവിടുത്തെ മുത്തശ്ശി പറയുവാ, തള്ളച്ചീവിടിന്റെ വയറ് പൊട്ടിയാ കുഞ്ഞു പുറത്തു വരുന്നേന്ന്. കുഞ്ഞു പുറത്തു വന്നാ പിന്നെ തള്ളച്ചീവിട് ചാവൂത്രേ. ചത്ത അമ്മച്ചീവിനെ ഞങ്ങൾ കണ്ടു, അതിന്റെ വയറ് പിളർന്നിരിക്കുക. വാ, എല്ലാവർക്കും കാണിച്ചു തരാം. അതങ്ങനെയാവാൻ ഒരു വഴിയുമില്ല. പണ്ടുകാലത്തെ ഒരു വിശ്വാസമായിരിക്കാനേ സാധ്യതയുള്ളൂ. എന്തൊരു പാട്ടാ, എല്ലാരും കൂടി ഒരേ സമയത്ത് ഒരേ നാദ്, ഒരേ താ. ആ, ഞാൻ കണ്ടു, ഒരുത്തനീ മരത്തിൽ ഒളിച്ചിരിപ്പുണ്ട്. എവിടെയാ? ഞാനൊന്നും കാണുന്നില്ലല്ലോ. ഇപ്പോ ഞാൻ കണ്ടു. കണ്ടു കണ്ടു, ഇതാണ് ഉഗ്രൻ ക്യാമോഫ്ലാഷ്. എന്ന് വെച്ചാൽ എന്താ? ചില ജീവികളുടെ നിറവും അവ ഇരിക്കുന്ന പ്രതലത്തിന്റെ നിറവും ഒന്നായിരിക്കും. ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതിരിക്കാനുള്ള തന്ത്രമാ അത്. ഉണ്ട കണ്ണ്, ഇവന്റെ നോട്ടം കണ്ടില്ലേ, ചിത്തു ചേച്ചിയാ നോക്കുന്നേ. ഇത്തരം പ്രാണികൾക്കൊക്കെ കോമ്പൗണ്ട് ഐസ് ആണ് ഉള്ളത്. എന്ന് വെച്ചാ 10,000, 15,000 ഒക്കെ കണ്ണുകൾ ചേർന്നതാണ് ഒരു കണ്ണ്. അതിനെല്ലാ വശത്തേക്കും കാണാൻ പറ്റും. ദാ ഈ ലെൻസിലൂടെ നോക്ക്, ട്യൂബ് കത്തുകയണയുകയും ചെയ്യുന്ന പോലെ. എന്താ അത്? ഓ, പിടികിട്ടി, ഇതവന്റെ ഹൃദയമാ. ഇത്തരം പ്രാണികൾക്ക് ട്യൂബുലാർ ഹേർട്ട് ആണുള്ളത്. ലാബിൽ പാറ്റിയെ കയറി മുറിക്കുമ്പോൾ ഇത് കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതുപോലെ ഹൃദയം ഇടിക്കുന്നത് ആദ്യമായാ കാണുന്നേ. എന്ത് രസാ അത് കാണാൻ. എങ്ങനെയാ അത് ശബ്ദമുണ്ടാക്കുന്നേ? എന്തായാലും ചിറകുകൾ കൂട്ടി ഉരസുന്നില്ല. ചേച്ചി, ഈ ലെൻസിലൂടെ ഒന്ന് നോക്കിക്കേ, ദാ ഇവിടെ എന്തോ അനങ്ങുന്നു. ശരിയാ, ശബ്ദമുണ്ടാകുമ്പോൾ ആ ഭാഗം നന്നായിട്ട് വിറയ്ക്കുന്നുണ്ട്. അത് വിറയ്ക്കുമ്പോ തന്നെയാ ശബ്ദമുണ്ടാവുന്നു. ആകെ ഒരു കൺഫ്യൂഷൻ. ഇത് ചീവീട് തന്നെയല്ലേ? അതിപ്പോ സുവോളജിക്കാർക്ക് കൺഫ്യൂഷൻ ആണെങ്കിൽ നമ്മുടെ അവസ്ഥ പറയാനുണ്ടോ? അല്ലേ സാഗറെ? അതല്ല, ചിറകുകൾ കൂട്ടി ഉരസിയ ചീവിടുകൾ ശബ്ദമുണ്ടാക്കുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടല്ലേ ഉള്ളൂ, കണ്ടിട്ടൊന്നുമില്ലല്ലോ. നമുക്ക് നെറ്റിൽ കയറി നോക്കിയാലോ. അല്ല ചേച്ചി, ചീവിയുടെ ഇംഗ്ലീഷ് എന്താ? ക്രിക്കറ്റ്. ഹായ് സച്ചിൻ. ചേച്ചി, ക്രിക്കറ്റ് നടത്തിയപ്പോ സച്ചിൻ. ഡാ മണ്ട ശിരോമണി, ക്രിക്കറ്റിന്റെ കൂടെ ബ്രാക്കറ്റിൽ ഇൻസെക്ട് എന്ന് കൂടി അടിക്ക്. നിറയെ ജീവീട്. പക്ഷേ ഇത് നമ്മൾ കണ്ട പോലെയുള്ളതല്ലോ. ഇത് ചിലപ്പോ അമേരിക്കയിലായിരിക്കും, നമ്മൾ കണ്ടത് കേരളത്തിലല്ലേ. പോടാ മണ്ടൂസേ. അല്ല, അവൻ പറഞ്ഞതിലും കാര്യമുണ്ട്, മാറിക്കേ. നമുക്ക് മലയാളത്തിലെ ജീവീട് എന്ന് അടിച്ചു നോക്കാം. ദാ നമ്മൾ കണ്ട ജീവീട് തന്നെ. ഇതെന്താ ഇംഗ്ലീഷ്? സിക്കാട. സിക്കാടയോ? അതെന്തൊരു കാടയാ. എല്ലാരും വലിയ സന്തോഷത്തിലാണല്ലോ. എന്തായി നിങ്ങളുടെ ചീവീട് കൊടുത്തു നോക്കേ? അബൂക്ക, നമ്മുടെ മഹാരാജാസ് കോളേജിന്റെ പിറകു വശത്തെ ഗേറ്റ് കടന്നു വരുമ്പോ ഒരു ശബ്ദം കേൾക്കാറില്ലേ? ഞാനും കേട്ടിട്ടുണ്ട്, കാതടപ്പിക്കുന്ന ഒച്ചയാ. പക്ഷെ അതെന്താണെന്ന് ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. അതേ ശബ്ദമാ. എന്നാ പിന്നെ
നിങ്ങളുടെ സുവോളജി ഡിപ്പാർട്ട്മെന്റിലെ സുനീഷ് മാഷിനോടും രമമാടത്തോടും ചോദിച്ചാലോ? അബുക്കായും കൂടി വരൂ. ഞാൻ വരാം, പക്ഷേ ഞാൻ വെറും സിക്സുകാരനാണേ. എന്നെയും കൂടെ കൊണ്ടുപോകും കോളേജില്. എന്നെയും കൂടി? പിന്നെ നിങ്ങളില്ലാത്ത കച്ചവടം ഉണ്ടോ? കൊണ്ടുപോവാം, പക്ഷെ അതിനു മുന്നേ കാര്യങ്ങളൊന്ന് അവതരിപ്പിക്കട്ടെ. വളരെ രസകരമായ ഒരു വിഷയവുമായാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ആട്ടെ, എന്താണ് നിങ്ങളുടെ സംശയങ്ങൾ? ഈ സിക്കാടയും ചീവീടും ഒന്നു തന്നെയാണോ? സിക്കാടയും ചീവീടും ഒന്നല്ല. ഇംഗ്ലീഷിൽ ഇവയ്ക്ക് ക്രിക്കറ്റ് എന്നും സിക്കാട എന്നും രണ്ടു പേരുകൾ പറയും. മലയാളത്തിൽ ചീവീടെന്ന പേര് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഈ സിക്കാടകളുടെ ജീവിതചക്രം എങ്ങനെയാണ്? സിക്കാടകളുടെ ജീവിതചക്രത്തിൽ മൂന്നവസ്ഥകളാണ് ഉള്ളത്. മുട്ട, നിംഫ്, പൂർണ്ണ വളർച്ചയെത്തിയ ജീവി. മുട്ട വിരിഞ്ഞു വന്നാൽ നേരെ മണ്ണിലേക്ക് പോകുന്ന നിംഫുകൾ പൂർണ്ണ വളർച്ചയെത്തിയാലേ പുറത്തേക്ക് വരൂ. അപ്പൊ പലതരം സിക്കാടകളുണ്ടോ? ഉണ്ട്. അമേരിക്കയിൽ മാത്രം കണ്ടുവരുന്ന പീരിയോഡിക്കൽ സിക്കാടകളാണ് ഒരിനം. അവയുടെ നിംഫുകളിൽ ഒരു കൂട്ടർ 13 വർഷവും മറ്റൊരു കൂട്ടർ 17 വർഷവും മണ്ണിനടിയിലായിരിക്കും. രണ്ടാമത്തെ ഇനം ഏതാണ്? അവയെ ആനുവൽ സിക്കാടകൾ എന്നാണ് വിളിക്കുക. കേരളത്തിൽ സാധാരണയായി മെയ് മുതൽ ഒക്ടോബർ നവംബർ വരെയാണ് ഇവയെ കാണുന്നത്. ഞങ്ങളുടെ ഫ്രണ്ട്സും കൂടെ വരുന്നുണ്ട് നാളെ ഞായറാഴ്ച. ഞങ്ങൾ വരട്ടെ സാർ? ഓക്കെ, അങ്ങനെയാവട്ടെ. താങ്ക് യു സാർ. ഈ സിക്കാട ശബ്ദമുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടിട്ടുണ്ടോ? ആ ഉണ്ട്. തലയുടെ താഴെ തവിട്ട് നിറത്തിൽ ഒരു ഭാഗം തള്ളി നിൽപ്പുണ്ട്. ശബ്ദം ഉണ്ടാക്കുമ്പോ ആ ഭാഗം സ്പീഡിൽ ചലിപ്പിക്കും. കൊള്ളാം, മിടുക്കൻ. ഇത് നോക്കൂ, ഈ ഭാഗത്തിന് പറയുന്ന പേര് ടിംബൽ എന്നാണ്. അതിന്റെ കമ്പനം കൊണ്ടാണ് ശബ്ദം കേൾക്കുന്നത്. എങ്ങനെയാണത് പ്രവർത്തിക്കുന്നത്? നമ്മുടെ വാരിയല്ലുകൾ പോലെ വളഞ്ഞിരിക്കുന്ന റിബ്ബുകൾ കണ്ടോ? പുറത്തേക്ക് വളഞ്ഞിരിക്കുന്ന റിബ്ബുകളെ പെട്ടെന്ന് അകത്തേക്ക് വളക്കുമ്പോൾ ഒരു ക്ലിക്ക് ശബ്ദം കേൾക്കും. അതിനെ വളയ്ക്കുന്നത് മസിലുകളാണ്. ഇപ്പൊ പിടികിട്ടി, പക്ഷേ അത് പാട്ടായില്ലല്ലേ. സെക്കൻഡിൽ 200-300 പ്രാവശ്യം ഇത് ആവർത്തിക്കുന്നു. ഈ ക്ലിക്ക് ശബ്ദങ്ങൾ ഒന്നിച്ചു ചേരുമ്പോഴാണ് പാട്ടാകുന്നത്. ഉദരഭാഗം കണ്ടോ? അത് അക്കോർഡിയൻ പോലെ ചലിപ്പിച്ച് ശബ്ദവ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്നു. ഉണ്ടക്കണ്ണൻ. ഉണ്ടക്കണ്ണുകൾ രണ്ടെണ്ണമേ ഉള്ളൂ. സിക്കാടയ്ക്ക് പിന്നെയും കണ്ണുകളുണ്ട്. പിന്നെയും കണ്ണുകളോ? നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ദാ നോക്കൂ, രണ്ട് ഉണ്ടക്കണ്ണുകളുടെ ഇടയ്ക്ക് തലയുടെ നേരെ മുന്നിൽ 3 ചെറിയ കണ്ണുകൾ. നടുക്കുള്ള ഈ 3 കണ്ണുകൾ ഒറ്റ കണ്ണുകളാണ്. ഓസെല്ല എന്നാണ് അവയ്ക്ക് പറയുക. ഈ സിക്കാട എന്താ തിന്നാ? സിക്കാടക്കെന്നും നീരാഹാരമാണ്. നീരാഹാരമോ? നീരാഹാരം. നീരാണ് ആഹാരം. മരത്തിന്റെയും ചെടികളുടെയും നീരാണ് കുടിക്കുക. സിക്കാടയ്ക്ക് ട്രോ പോലുള്ള ഒരു അവയവം അവരുടെ തലയുടെ മുൻഭാഗത്തുണ്ട്. അതിന് റോസ്ട്രം എന്നാണ് വിളിക്കുക. ൂ ഡ്രില്ല് ചെയ്താണ് ഇറക്കുന്നത്. മനുഷ്യൻ ഡ്രില്ലർ കണ്ടുപിടിച്ചത് ഇത് കണ്ടിട്ടായിരിക്കും. മരത്തിന്റെ തൊലിയിലേക്ക് ഈ സ്ട്രോ കുത്തി ഇറക്കുക. അല്ല, ഈ സിക്കാട മൂത്രം ഒഴിക്കുമോ? എന്റെ കയ്യിൽ സിക്കാട മൂത്രം ഒഴിച്ചെന്ന് പറഞ്ഞ് ഇവരെന്നെ കളിയാക്കി. ശ്രദ്ധിച്ചു നോക്കൂ, മരത്തിൽ നിന്നും വലിച്ചെടുക്കുന്ന അധികമുള്ള നീര് ഇടയ്ക്കിടെ പുറത്തേക്ക് കളയുകയാണ്. സിക്കാടകൾ കൂട്ടമായിരിക്കുന്നിടത്ത് സ്പ്രേ ചെയ്യുന്നത് പോലെ വെള്ളം വീഴും. അതിന് സിക്കാട മഴ എന്നാണ് പറയുക. അതാ നോക്കൂ, അത് സ്ട്രോ ഊരിയെടുക്കുന്നു. അല്ല, ഈ സിക്കാട എന്തിനാ എപ്പോഴും പാടുന്നേ? അത് പെൺ സിക്കാടകളെ ആകർഷിക്കാനാണ്. ആൺ സിക്കാടകൾ മാത്രമേ പാടാറുള്ളൂ. പെൺസിക്കാട പാടാറില്ലേ? ഇല്ല, അവർക്ക് ടിംബൽസും ഇല്ല. ടിംബൽസും ഇല്ലേ? അപ്പോ മുത്തശ്ശി പറഞ്ഞത്? എന്താ മുത്തശ്ശി പറഞ്ഞത്? പെൺസിക്കാട പാടി പാടി വയറ് പൊട്ടിയാ കുഞ്ഞു പുറത്തു വരുന്നേന്ന്.
അതോടെ തള്ളച്ചീട് ചാവുന്നു. ഇത്തരത്തിലുള്ള തെറ്റായ ധാരണകൾ ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട്. ഇതൊക്കെ ശാസ്ത്രീയമായ പഠനത്തിലൂടെയേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോഴത് അമ്മച്ചീവിടേ അല്ല. ടിംബൽസിന് താഴെയായി കറുത്ത നിറത്തിലുള്ള രണ്ട് ചെറിയ മുഴകൾ കണ്ടോ? കണ്ടു. സർ, ഇത് ശ്രദ്ധിച്ചോ, ശബ്ദം ഉച്ചസ്ഥായിയിലാവുമ്പോൾ ആ രണ്ടാമത്തെ മുഴയും കമ്പനം ചെയ്യുന്നുണ്ട്. അതെന്തായിരിക്കും? അത് ശരിയാണല്ലോ, ഞാൻ ഇതുവരെ അത് ശ്രദ്ധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതും ശബ്ദമുണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു അവയവമാവാനാണ് സാധ്യത. ശബ്ദമുണ്ടാക്കാത്തതിനാൽ പെൺ സിക്കാടകൾക്ക് ടിംബൽസ് ഇല്ല. ഈ കറുത്ത മുഴകൾ കണ്ടോ, അതും പെൺ സിക്കാടകൾക്കില്ല. അതുകൊണ്ട് അതിന് ശബ്ദവുമായി എന്തോ ബന്ധമുണ്ട്. വെരി ഗുഡ്, നല്ല അഭിപ്രായങ്ങൾ. അതെന്താണെന്ന് കണ്ടെത്തണം. സമയമേറെ വൈകി. ഇനി നമുക്ക് അടുത്ത ആഴ്ച വരാം. അപ്പോൾ കുറേ സമയം നമുക്ക് കിട്ടുകയും ചെയ്യും. ഇനിയും ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. അടുത്ത ആഴ്ച വന്നോളൂ. നമ്മുടെ സുവോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ HOD രമ മാഡം ഇത്തരം കാര്യങ്ങളിൽ വളരെ ഇൻട്രസ്റ്റഡ് ആണ്. നമുക്ക് മാഡത്തിനെ ഒന്ന് കണ്ടിട്ട് പോകാം. ഇങ്ങനെയൊരു വിഷയവുമായി ഇത്ര താല്പര്യത്തോടെ വന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇതൊക്കെ കണ്ടു മനസ്സിലാക്കിയപ്പോൾ ഇനിയും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കണമെന്ന് തോന്നുന്നു. അടുത്ത ആഴ്ച ഞങ്ങൾ വരട്ടെ മാഡം? തീർച്ചയായും വന്നോളൂ. ഇവിടെയുള്ള സൗകര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഈ കൊച്ചുകൊളുപ്പാങ്കത്ത് എല്ലാം കാണാൻ പറ്റുമോ ചേച്ചി? ആ നോക്കാം. ദാ ഇവിടെ എന്തോ ഇരിക്കുന്നു, സിക്കാടയെ പോലെ. പക്ഷെ ചിറകൊന്നുമില്ല. പൂർണ്ണ വളർച്ചയെത്തിയ നിംഫ് മണ്ണിൽ നിന്നും പുറത്തേക്ക് വന്നതാണ്. അത് പുറന്തോട് പൊട്ടിച്ച് പുറത്തേക്ക് വരും. ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. അതാ നോക്കൂ. സുന്ദരം, എന്താ പറയേണ്ടതെന്നറിയില്ല. ലോലമായ പുറന്തോട് പൊട്ടിച്ച് പുറത്തു വരുന്ന ഈ പ്രക്രിയക്ക് മോൾട്ടിംഗ് എന്നാ പറയുക. മണ്ണിനടിയിലെ ജീവിതം അവസാനിപ്പിച്ച് പൂർണ്ണ വളർച്ചയെത്തിയ ജീവിയിലേക്ക്. ഹായ്, എന്ത്
രസാ. നമുക്കിത് കാണാൻ കഴിഞ്ഞല്ലോ. വെളുപ്പിന് തുടങ്ങിയതാ, 2 മണിക്കൂർ പോയത് അറിഞ്ഞതേയില്ല. മോൾട്ടിംഗ് കഴിഞ്ഞാൽ പിന്നെ പാടാനും പറക്കാനുമെല്ലാം ഏതാനും മണിക്കൂറുകൾ കൂടി കഴിയണം. അപ്പോ ഇതാണ് മുത്തശ്ശിയുടെ അമ്മച്ചി വീട്. മുത്തശ്ശിയോട് പോയി പറഞ്ഞു കൊടുക്കണം കേട്ടോ. എന്തായാലും മോൾട്ടിംഗ് കാണാൻ പറ്റിയല്ലോ. നമ്മൾ വന്നത് പറ്റിയ സമയത്താ. ഈ സ്തിക്കാടയുടെ ചിറകുകളെ കുറിച്ച് ചില ഗവേഷണങ്ങൾ നടക്കുന്നെന്ന് കേട്ടിട്ടുണ്ട്. ശരിയാണ്, സുതാര്യമായ ഈ ചിറകുകൾ സൂപ്പർ ഹൈഡ്രോഫോബിക് ആണ്. അതായത് അവയിൽ വെള്ളം ഒട്ടും പറ്റിപ്പിടിക്കുകയില്ല. ഇതുപോലെയുള്ള പദാർത്ഥം കൃത്രിമമായി ഉണ്ടാക്കിയെടുത്താൽ അത് സോളാർ പാനലുകളുടെ മുകളിൽ ഉപയോഗിക്കാൻ നല്ലതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ ലാബിലുള്ള ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ ചിറകുകളുടെ പ്രത്യേകതകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെന്താ, വരൂ നമുക്ക് ലാബിലേക്ക് പോകാം. ഇത് ജിഷ്ണു, ഇവിടുത്തെ സയന്റിഫിക് അസിസ്റ്റന്റ് ആണ്. ഹായ്. ജിഷ്ണു ഇപ്പോൾ സാമ്പിൾ ലോഡ് ചെയ്യുന്നത് കാണിച്ചു തരും. നമ്മുടെ കണ്ണിന് കാണാൻ കഴിയാത്തത്ര അതിസൂക്ഷ്മമായ കുഞ്ഞു മുള്ളുകളാണ് ഈ കാണുന്നത്, നാനോ സ്പൈക്സ്. ലോകത്ത് ആദ്യമായി കണ്ടുപിടിക്കപ്പെട്ട ബയോബാക്ടീരിയ കില്ലർ സിക്കാടയുടെ ചിറകുകളാണ്. ഈ ചിറകിൽ വന്ന് വീഴുമ്പോൾ ബാക്ടീരിയയുടെ മെംബ്രെയിൻസ് ചിതറിപ്പോകും. ഇവനാൾ ജഗജില്ലി തന്നെ. ഒരു കുഞ്ഞു ചിറക്, അതിൽ പോലും എന്തോരം അത്ഭുതങ്ങളാ. പെൺസിക്കാടകൾ എവിടെയാ മുട്ടയിടുക? മരത്തിന്റെ കേടുവന്ന ഭാഗങ്ങളിലും ചെറിയ ചില്ലകളിലുമൊക്കെയാണ്. ദേ ഇവിടെ മുകളിൽ പെൺസിക്കാട. ഈ സിക്കാട കുറച്ച് ചെറുതാണല്ലോ. പെൺസിക്കാടകൾക്ക് വലിപ്പം കുറവാണ്. ആ ചന്ദന നിറമുള്ള ഭാഗത്തിനുള്ളിലായിട്ടാണ് ഒവിപ്പോസിറ്റർ. അതിലൂടെയാണ് മുട്ടയിടുന്നത്. അതാ ഒവിപ്പോസിറ്ററിന്റെ അറ്റം കൊണ്ട് തുളയ്ക്കുകയാണ്. ആ തുളയുടെ ഉള്ളിലേക്കാണ് മുട്ടയിടുക. ഈ മുട്ടകൾ കാണാൻ പറ്റുമോ? മുട്ടകൾ തീരെ ചെറുതാണ്, 1/2 മില്ലിമീറ്ററിലും ചെറുത്. സന്ധ്യയപ്പോ എല്ലാരും കൂടി എന്തൊരു പാട്ടാ. പെൺസിക്കടകളെ അവരുടെ സാന്നിധ്യം അറിയിക്കാനാണ് ആൺസിക്കടകൾ പാടുന്നത്. ഇവിടെ 2 സിക്കാടകൾ ഒരുമിച്ചിരിക്കുന്നത് കണ്ടോ? അവ ഇണചേരുകയാണ്. ഇവിടെ വന്നതുകൊണ്ടാ ഇതെല്ലാം കാണാൻ കഴിഞ്ഞു. മാഡം ഉണ്ടായിരുന്നത് കൊണ്ട് എല്ലാം കൃത്യമായി മനസ്സിലാക്കാനും കഴിഞ്ഞു. എവിടെ പോയാലും സിക്കാടയുടെ പാട്ട് കേൾക്കാം. നേരത്തെ ഇതൊന്നും ശ്രദ്ധിച്ചിട്ടേയില്ല. ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് പേടിയായിരുന്നു. അങ്ങേലും ആളുവെടുത്ത് പറയുക മരിച്ചവട് ആത്മാക്കൾ വന്ന് പാടുന്നതാണെന്ന്. മിത്തുകളും യാഥാർത്ഥ്യങ്ങളും അന്ധവിശ്വാസങ്ങളും വേർതിരിച്ചറിയാനും അത് മറ്റുള്ളവരോട് പറയാനും ശാസ്ത്രം പഠിക്കുന്ന നമുക്ക് കഴിയണം. ഇപ്പോഴെനിക്ക് പേടിയൊന്നുമില്ല. ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. ഞാൻ കുറേ കാര്യങ്ങൾ വായിച്ചു. പണ്ടുമുതലേ മനുഷ്യർ സിക്കാടകളെ കൗതുകത്തോടെയും അത്ഭുതത്തോടെയും കുറച്ചൊക്കെ ഭയത്തോടെയുമാണ് നിരീക്ഷിച്ചിരുന്നത്. പ്ലേറ്റോയുടെയും അരിസ്റ്റോട്ടലിന്റെയും ഗലീലിയുടെയും ഒക്കെ കൃതികളിൽ സിക്കാടകളെ കുറിച്ചുള്ള പരാമർശങ്ങളും ഉണ്ട്. സിക്കാടപ്പടമുള്ള പാത്രങ്ങളും വസ്ത്രങ്ങളും കിരീടവും ഒക്കെ പണ്ടും ഇപ്പോഴും പല രാജ്യങ്ങളിലും പ്രചാരത്തിലുണ്ട്. ചില രാജ്യങ്ങളിൽ ഇവയെ ആഹാരമായി ഉപയോഗിക്കുന്നുണ്ട്. ക്രിസ്തുവിന് മുൻപ് 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഡിസോയിഡ് എന്ന കവിയുടെ കവിതയാണ് സിക്കാടപ്പാട്ടിനെ കുറിച്ച് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ആദ്യത്തെ നിരീക്ഷണം. ആ കവിത കിട്ടിയോ? കിട്ടി, നെറ്റിൽ നിന്ന് കിട്ടിയതാ. The tuneful tetrix sitting on his tree in the very summer season pours forth from under his wings his shrill song. എന്ത് അത്ഭുതമായിരിക്കുന്നു. ആണാണ് പാടുന്നതെന്നും ചിറകനടിയിൽ നിന്നാണ് പാട്ട് വരുന്നതെന്നും അറിഞ്ഞാൽ മാത്രമല്ലേ ഇങ്ങനെയൊരു കവിത എഴുതാനാകും. പണ്ടുകാലത്ത് അവരെന്തുമാത്രം സൂക്ഷ്മമായിട്ടാണ് പ്രകൃതിയെ നിരീക്ഷിച്ചിരുന്നത്. നമ്മൾ ഇന്ന് പഠിക്കാൻ ശ്രമിക്കുന്ന ടിമ്പിൾസിനെ കുറിച്ചുള്ള പഠനങ്ങൾ 2800 വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്നു അല്ലേ? ഒരു കാര്യം ഇപ്പോഴാ ഓർത്തത്, സുനീഷ്മാഷ് വിളിച്ചിരുന്നു. കേഫാറയിലെ ശാസ്ത്രജ്ഞനായ സജീവ് സാറുമായി നമ്മുടെ കാര്യം സംസാരിച്ചിട്ടുണ്ടെന്ന്. എന്നിട്ട് നമ്മളോട് ഒരു ദിവസം കേഫാറയിലേക്ക് ചെല്ലാനാണ് സാറ് പറഞ്ഞിരിക്കുന്നത്. ശരി, നമുക്കൊരു ദിവസം പോവാം.
എൻ്റെ പേര് സജീവ് എന്നാണ്. ഞാൻ കെഫറയിലെ ഫോറസ്റ്റ് എൻഡമോളജി ഡിപ്പാർട്ട്മെൻ്റ് ഹെഡാണ്. നമ്മുടെ നാട്ടിലില്ലാതിരുന്ന പുറത്തുനിന്ന് വന്നിട്ടുള്ള സ്പീഷീസുകളുണ്ട്. അവരിവിടെ എത്തിക്കഴിയുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ എണ്ണം ക്രമാതീതമായിട്ട് വർദ്ധിക്കുകയാണ്. തദ്ദേശീയമായ ജൈവവൈവിധ്യത്തെ ഇല്ലാതാക്കുന്നു. അവയെക്കുറിച്ച് പഠിക്കാനും അവയെക്കുറിച്ചിട്ടുള്ള പഠനങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏഷ്യ പസഫിക് ഫോറസ്റ്റ് ഇൻവേസീവ് സ്പീഷീസ് നെറ്റ്വർക്ക് എന്നൊരു നെറ്റ്വർക്ക് ഉണ്ട്. ഏഷ്യ പസഫിക് റീജിയനിലെ 33 രാജ്യങ്ങളുടെ നെറ്റ്വർക്കാണ്. ഞാൻ അതിൻ്റെ കോർഡിനേറ്ററാണ്. ഔപചാരികമായിട്ട് നിങ്ങൾ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ നമുക്കറിയുന്ന അറിവുകളാണ് അധ്യാപകർ നിങ്ങൾക്ക് പറഞ്ഞുതരുക. അതിൽ നിന്നും വ്യത്യസ്തമായി പുതിയ അറിവ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രക്രിയയിലാണ് നിങ്ങളിപ്പോൾ ഏർപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെ പുതിയതായിട്ട് ഞാൻ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയ തുടങ്ങുമ്പോഴാണ് ശരിയായ ശാസ്ത്രബോധം ഉൾക്കൊള്ളാനാവുക. അതാണ് നിങ്ങൾ ഈ സിക്കാഡയെ കുറിച്ചിട്ടുള്ള സവിശേഷമായ പഠനത്തിലൂടെ നിർവഹിക്കണം. സിക്കാഡ എന്ന് പറയുന്ന ഷഡ്പദത്തെ നെടുകെ പിള്ളർന്ന് വെച്ചാൽ ഇങ്ങനെ ഉണ്ടാവും. ഇതിന്റെ സ്ട്രക്ചർ നോക്കിയാൽ നമുക്കറിയാം, ശബ്ദം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി വലിയ തോതിൽ അതിന്റെ ശരീരം മോഡിഫൈ ചെയ്തെടുത്തിട്ടുണ്ട്. ശരീരത്തിന്റെ വലിയൊരു ഭാഗം എടുക്കുന്ന പോലുള്ള എയർ സാക്ക് അതിനകത്ത് ഉണ്ട്. അതാണ് വായു നിറച്ചിട്ട് ആ വായുവിലാണ് ഈ കമ്പനം സൃഷ്ടിക്കപ്പെടുന്നത്. ഇത് ടിംബനാണ്, കണക്ട് ചെയ്യുന്ന ടിംബൻ മസിൽസ് ആണ് ഈ കാണുന്നത്. ഇത് എയർ സാക്കാണ്. ഇത് എയർ സാക്കിനകത്ത് നിന്ന് ഈ ഓർത്തക്കുലം വഴി പുറത്തേക്ക് പോകുന്ന ശബ്ദത്തെ ആണ് അത് മോഡുലേറ്റ് ചെയ്തെടുക്കുന്നത്. പ്രാണികളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ശബ്ദം സിക്കാഡകളുടേതാണെന്ന് വായിച്ചിട്ടുണ്ട്. ശരിയാണ്. സിക്കാഡയുടെ ടിംബറിൽ നിന്നും 50 സെന്റിമീറ്റർ അകലെ 150 ഡെസിബൽ ശബ്ദം വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 150 ഡെസിബൽ എന്ന് പറയുമ്പോൾ നമ്മൾ അറിയണം, നമ്മൾ സാധാരണഗതിയിൽ നമ്മളൊരു റോട്ടിൽ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 60 മുതൽ 70 ഡെസിബൽ ശബ്ദമാണ് ഉണ്ടാവുക. ഇത്ര വലിയ ശബ്ദം അതിന്റെ തന്നെ കേൾവി ശക്തി ഇല്ലാതാക്കാൻ ശേഷിയുള്ളതാണ്. അപ്പോ അതിന് സിക്കാഡ എന്താ ചെയ്യുക? നമ്മൾ വലിയ ശബ്ദം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ചെവി അടയ്ക്കുന്ന പോലെ തന്നെ ഇത് സ്വയം ഉണ്ടാക്കുന്ന ശബ്ദത്തിന്റെ സമയത്ത് തന്നെ സിക്കാഡ അതിന്റെ കേൾവി ഓഫ് ചെയ്ത് വെക്കും. സിക്കാഡയുടെ ശരീരത്തിന്റെ രണ്ട് വശങ്ങളിലും കണ്ടിട്ടുള്ള രണ്ട് കറുത്ത മുഴകളെ കുറിച്ചിട്ട് നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ, ട്യൂബർക്കുലസ് എന്നാണ് അവരെ കുറിച്ച് പറയാം. അതിന്റെ ഫംഗ്ഷൻ എന്താണ് എന്നുള്ള ചോദ്യമാണ് നിങ്ങൾ അന്വേഷിക്കണം. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ആ സ്ട്രക്ചർ നോക്കുന്ന സമയത്ത് അതുപോലെ നിങ്ങളെടുത്ത വീഡിയോയിൽ അതിൻ്റെ മൂവ്മെൻറ്റ്സ് കാണുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത് സിക്കാഡയിൽ പ്രൈമറി സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സംവിധാനത്തിന് ശേഷം ആ സൗണ്ടിനെ പിന്നീട് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മളൊരു ഓടക്കുഴൽ നമ്മൾ ഊത മാത്രം ചെയ്യുന്ന സമയത്ത് അതാണ് അതിൻ്റെ പ്രൈമറി സൗണ്ട് പ്രൊഡക്ഷൻ. പക്ഷേ അതിൽ നിന്ന് നമുക്ക് പാട്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല. പാട്ടുണ്ടാവണമെങ്കിൽ അതിൻ്റെ മുകളിൽ നമ്മൾ വിരലുകൾ വെച്ച് ഓരോ സൃഷ്ടികൾ മാറി മാറി തുറക്കുകയും അടക്കുകയും ചെയ്യുന്ന പ്രക്രിയയിലൂടെയാണ് ആ ശബ്ദത്തിനകത്തേക്ക് പുതിയ ഇൻഫർമേഷൻ ആഡ് ചെയ്യുകയും അതൊരു പാട്ടായി മാറുകയും ചെയ്യുന്നത്. എല്ലാ സമയത്തും ഇത് മൂവ് ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഓരോ ഷ്രീക്കിംഗ് ആയിട്ടുള്ള ഒരു വോയിസ് വരുന്ന സമയത്ത് ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്ത ഒരു സൗണ്ടിനെ ഇത് വീണ്ടും മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് അടുത്ത ലെവലിൽ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ടുള്ള അവയവങ്ങളാണ് ട്യൂബർക്കിൾസ് എന്നാണ് എൻ്റെ ധാരണ. പക്ഷെ നമുക്ക് ഇത് ശാസ്ത്രീയമായി പരീക്ഷണത്തിലൂടെ തെളിയിക്കേണ്ടതായിട്ടുണ്ട്. അതെങ്ങനെയാണ് സർ നമുക്ക് കഴിയുക? ഈ അന്വേഷണത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശാസ്ത്രത്തിൽ ചോദ്യങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതൊരു ശാസ്ത്രജ്ഞൻ്റെ അടുത്ത് എത്തുന്നതോടുകൂടിയിട്ട് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരവല്ല ചെയ്യുക. ഒരു ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത് എല്ലാ കാര്യവും അറിയുന്ന ഒരാളല്ല, മറിച്ച് എന്തൊക്കെ അറിയില്ല എന്നറിയുന്ന ഒരാളാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഈ വിഷയത്തിൽ ഇത്ര ദൂരം എത്തിക്കഴിഞ്ഞു, ഇനിയും നിങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. അതിന് നമുക്ക് ഈ അന്വേഷണം തുടരേണ്ടതായിട്ടുണ്ട്. രണ്ട് രീതിയിലാണ്. ഒന്ന്, നമുക്ക് ഇതിനെ ഒരു എക്സ്പെരിമെൻ്റൽ മോഡലാക്കി വെച്ചുകൊണ്ട് ഇതിനെ നമുക്ക് പുതിയ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കാം. അതോടൊപ്പം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സൗണ്ട് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന ഗവേഷണങ്ങൾ വളരെ ക്ലോസ് ആയിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ വേണം. നിങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തുക എന്നുള്ളത്. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ സിക്കാട നമ്മുടെ ചങ്ങാതിയായല്ലേ? ശരിയാ, എല്ലാവരും നമ്മുടെ ചങ്ങാതിമാരാണ്. ജീവന്റെ ചങ്ങലയിലെ കണ്ണികൾ പരസ്പരം ചേർന്ന് പ്രകൃതിയും മനുഷ്യനും ജീവജാലങ്ങളും എല്ലാം പുതിയതുപോലെ. ഇപ്പോ നടക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഒക്കെ ചുറ്റുമുള്ള എല്ലാറ്റിനെയും ശ്രദ്ധിച്ചു നോക്കാൻ തോന്നും. പ്രകൃതിയും മനുഷ്യനും ജീവജാലങ്ങളും എല്ലാം ഒരേ നാദം, ഒരേ താളം. പ്രകൃതിയുടെ നിഗൂഢതകളിലേക്ക് എത്തി നോക്കാൻ സഹായിച്ച ഈ പഠനം ഞങ്ങൾക്ക് ഏറെ ആവേശകരമായിരുന്നു. ഞങ്ങൾ ഇത് തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്.